ഇനി ഒരിക്കലും അവിടെ നിന്നൊരു നന്മ വരാൻ സാധ്യതയില്ല. നീ ഒരിക്കലും ആ വ്യക്തി അഭിവൃദ്ധിപ്പെടുകയില്ല. നീ ഒരിക്കലും ആ വഴി തുറക്കുകയില്ല. ഇനി അവിടെ പ്രതീക്ഷിക്കേണ്ട. ആ വീട്ടിൽ നിന്ന് ഇനി ഒരു നന്മ ഉണ്ടാകുകയില്ല എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ വിധി എഴുതിയ അല്ലെങ്കിൽ സ്വയം പരിതപിച്ച വ്യക്തികൾ, സ്ഥലങ്ങൾ, വീട്, ഭവനം ശൂന്യമായി കിടക്കുന്ന സാഹചര്യങ്ങൾ അവിടെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മ പറയുകയാണ്, ദൈവത്തിൻ്റെ പുത്രൻ്റെ വെളിച്ചം എവിടെ വീശിയോ അവിടെ പ്രതീക്ഷകൾ, പുതിയ പ്രതീക്ഷകൾക്ക് നാമ്പുണ്ടാകും. നിശ്ചയമായും അന്ധകാരത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ വെളിച്ചം, വെള്ളി വെളിച്ചം, പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചം വീശും. നിങ്ങൾ വിശ്വസിച്ചോ? ഇന്ന് പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പറയുന്നത്, പക്ഷേ ദൈവം ചെയ്ത ഒരു അത്ഭുത കാര്യമാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുവാൻ ദൈവം എനിക്ക് നൽകിയത്. അത് ഗലീലയിൽ നസറത്തിൽ സെബൂലൂൻ്റെയും നഫ്താലിയുടെയും ദേശത്ത് ഒരിക്കലും വെളിച്ചം വീശുകയില്ല. ശപിക്കപ്പെട്ട ദേശം, അവിടെ അറിയപ്പെടുന്ന ആരുമില്ല. അവിടെ അംഗീകരിക്കപ്പെടുന്ന ഒരു സ്ഥാപനമോ വ്യവസായമോ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സംഗതി ഇല്ലാത്തിടത്ത് ദൈവത്തിൻ്റെ വെളിച്ചം വന്നു. അതോടുകൂടി അതിൻ്റെ അഡ്രസ്സ് മുഴുവൻ മാറി. ഇന്ന് ശാലം സന്ദേശത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു. ഒരുപക്ഷെ ഈ സന്ദേശം പറയുമ്പോൾ നിങ്ങളുടെ ജീവിതാനുഭവമായിരിക്കും പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടോ, ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് അത്ഭുതകരമായൊരു മാറ്റം വരുത്തും. കേട്ടോണം, യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിലെ ഒരു വാക്യമുണ്ട്, 8:22. അവർ ഭൂമിയിൽ നോക്കുമ്പോൾ കഷ്ടതയും അന്ധകാരവും സങ്കടവുമുള്ള തിമിരവും കാണും, കൂരിരുട്ടിലേക്ക് അവരെ തള്ളിക്കളയും. ഇസാചനം പാപം ചെയ്തപ്പോൾ യെശയ്യാപ്രവാചകൻ ആ പ്രവചിക്കുന്നതിന് ഒരു വർഷം, എന്താ പറയുന്നത്, തൻ്റെ പ്രവചനത്തിന് കറക്റ്റ് ഒരു വർഷത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ് പറയുന്നത്. BC 700 യെശയ്യാപ്രവാചകൻ പ്രവചിക്കുന്നത്. 600 അവരെല്ലാം ദൈവം തള്ളിക്കളയും, ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞ സംഭവമുണ്ട്. ശ്രദ്ധിച്ചോ, ഈ ഇങ്ങനെ കൂരിട്ടിലേക്കും തിമിരത്തിലേക്കും ദൈവം തള്ളിക്കളയെന്ന് പറഞ്ഞിട്ട് അടുത്ത വചനം Yeshaya 9:1 നിങ്ങൾ കേട്ടോണം. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. പണ്ട് അവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. അപ്പൊ ഇതാണ് വചനം. ദൈവം കൂരിരുട്ടിലേക്കും അന്ധതമസ്സിലേക്കും തിമിരത്തിലേക്കും സങ്കടത്തിലേക്കുമുള്ള സ്ഥിതിയിലേക്ക് ഇസ്രായേലിനെ അയച്ചു. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ദൈവം പറയുകയാണ്, കഷ്ടതയിലിരിക്കുന്ന ദേശത്തിന് ഇനി തിമിരം നിൽക്കുകയില്ല. കുറെ കാലത്തേക്ക് ഞാൻ സെബൂലൂനും നഫ്താലി ദേശത്തിനൊക്കെ ഹീനത വരുത്തി, എന്നാൽ പിന്നത്തേത് ഞാൻ മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അപ്പൊ ഇതാണ് പ്രവാചകൻ പ്രവചിച്ചത്. ഈ പ്രവചനത്തിനും 700 ശേഷം സംഭവിച്ച കാര്യമാണ്. 700 കഴിഞ്ഞപ്പോൾ ആ പ്രവചനം നടന്നു. നസ്രയനായ യേശു ക്രിസ്തു, ദൈവത്തിൻ്റെ പുത്രൻ, ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അത് പ്രവചനം നിവൃത്തീകരിക്കപ്പെടുകയായിരുന്നു. നോക്കിക്കേ, മത്തായി എഴുതിയ സുവിശേഷം 4:14-15 എഴുതിയിരിക്കുന്നു, സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും, ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. കണ്ടോ, സ്ഥിതി മാറുന്നത് കണ്ടോ? ഒരിക്കൽ ദൈവം കൂരിരുട്ടിലേക്ക് തള്ളിക്കളഞ്ഞ, തിമിരത്തിലേക്കും സങ്കടത്തിലേക്കും തള്ളിക്കളഞ്ഞ ദേശം ദൈവത്തിൻ്റെ പ്രകാശം ഉദിച്ചപ്പോൾ, ഹീനത വരുത്തിയ സ്ഥലത്ത് മഹത്വം വരുത്തി. അത് 700 കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പുത്രനായ യേശു വന്നപ്പോഴാണ് സ്ഥിതി മാറിയത്. നസ്രയത്തിൽ യേശു വരുന്നു, നസ്രയത്തിൽ യേശു വളർന്നു, നസ്രയത്തിൽ യേശു ജീവിച്ചു. ആ രാജ്യത്തിൻ്റെ സ്ഥിതി ദൈവം മാറ്റി, യേശു ക്രിസ്തു എന്ന നസ്രായൻ വന്നതിലൂടെ. ഇരുട്ടിലിരുന്ന ദേശം വലിയൊരു വെളിച്ചം കാണുക, ജനം മുഴുവൻ ഇരുട്ടിൽ കിടക്കുകയാണ്. ആ ദേശത്തെക്കുറിച്ച് ആർക്കും പ്രതീക്ഷയില്ല. യെരുശലേമിനെ കുറിച്ച് വാഗ്ദത്തമുണ്ട്, മറ്റ് ദേശങ്ങളെക്കുറിച്ചൊക്കെ വലിയ വലിയ പ്രതീക്ഷകൾ ആളുകൾക്കുണ്ട്, പക്ഷേ ഗലീലയെക്കുറിച്ച് പ്രതീക്ഷയില്ല. അത് സെബൂലൂന്റെയും നഫ്താലിന്റെയും ദേശമാണ്, വടക്കൻ പ്രദേശമാണ്. അതുകൊണ്ടാണ് യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നഥാനയിൽ പറയുന്നൊരു കാര്യമുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 1:46. നഥനയിൽ അവനോട്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട് പറയുകയാണ്, വന്ന് കാണുക, യേശു നസ്രയത്തുകാരനാണ് എന്ന് പറഞ്ഞപ്പോൾ ഫിലിപ്പോസ് പറയും, അവിടുന്ന് ഒരു രാജാവ് ഇല്ലല്ലോ, അവിടുന്ന് ഒരു നന്മ വരാനില്ലല്ലോ. പക്ഷേ സംഭവിച്ചു, അതവിടെ സംഭവിച്ചു. കർത്താവ് തിരഞ്ഞെടുത്തത് നസ്രയത്തായിരുന്നു. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുക, മനുഷ്യർ ഹീനത സംഭവിച്ചെന്ന് പറയുന്നിടത്ത് അവിടെ ആ വീട്ടിൽ ഒരു നന്മ ഉണ്ടാകാൻ പോകുന്നില്ല. ആ വ്യക്തിയെ ഇനി ഒന്നിനും കൊള്ളത്തില്ല.
നിങ്ങളെ ഇനി ഒന്നിനും ഉപയോഗിക്കാൻ പറ്റുകയില്ലെന്ന് മറ്റുള്ളവർ വിധി എഴുതട്ടെ, പക്ഷേ ദൈവത്തിന് നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ പറ്റും. വലിയൊരു വെളിച്ചം. ആമേൻ. മരണത്തിന്റെ നിഴലിലും ഇരുട്ടിലും കിടന്നവർ ദൈവത്തിന്റെ വെളിച്ചം കാണും. ദൈവത്തിന്റെ പുത്രൻ നിങ്ങളെ സന്ദർശിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്ഥിതികൾക്ക് മാറ്റം വരും. ദൈവപുത്രനായ യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ, എല്ലാ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ മേൽ കടന്ന ശാപങ്ങൾ, പാരമ്പര്യമായിട്ട് കാലങ്ങളായി കടന്ന ശാപങ്ങളുടെ മുഖങ്ങളെയൊക്കെ ദൈവം എടുത്തു കളയും. ഹല്ലേലൂയ. ഒരു വലിയ ദൈവപ്രവൃത്തിയുണ്ട്. അത് നിങ്ങൾക്കറിയാമോ? യേശു തൻ്റെ അത്ഭുത പ്രവൃത്തികൾ ആരംഭിച്ച ആദ്യമായി ചെയ്ത അത്ഭുതം ഈ ഗലീലയിൽ വെച്ചായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 2:11 വാക്യത്തിൽ ഗലീലയിലെ ഒരു സ്ഥലമായ കാനാവിൽ, ഒരു കല്യാണ വിരുന്നിൽ യേശു ചെയ്ത അടയാളം, ഒരു അത്ഭുതം. അതായിരുന്നു തൻ്റെ അത്ഭുത പരമ്പരയുടെ തുടക്കമായിട്ടുള്ള ഒരു അടയാളം. 2:11 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവരിൽ വിശ്വസിച്ചു. ആമേൻ. ഇനി ഒരിക്കലും ഗതി പിടിക്കുകയില്ല. ഈ വീട്ടിൽ താമസിച്ച നന്മ ഉണ്ടാകാമെന്ന് പറഞ്ഞ് നീ വിശ്വസിച്ചോ, നിങ്ങളുടെ ആ വീട്ടിൽ നിന്ന് നന്മ ആ ദേശത്തിന് കൊടുക്കാൻ, അനേകർക്ക് കൊടുക്കാൻ ഉള്ള ഒരു ഉറവ പോലെ, ഒരു വലിയ സോഴ്സ് നിങ്ങളുടെ വീടിനകത്ത് ദൈവം തരും. ആമേൻ. വിധി എഴുതിയവർ, തള്ളി മാറ്റിയവർ, അല്ലെങ്കിൽ ഉന്തിക്കളഞ്ഞവരുടെ നടുവിൽ മോശയെ മാനിച്ചത് നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചതാണ്. അവരുടെ നടുവിൽ തന്നെ ദൈവം മാനിച്ചെങ്കിൽ, ആമേൻ, നിങ്ങൾ വീട് വിട്ട് ഓടിപ്പോവുകയല്ല, നാട് വിട്ട് ഓടുകയല്ല, ഇവിടം പാർക്കാൻ പറ്റുന്ന സ്ഥലമല്ലെന്ന് പറഞ്ഞുകൊണ്ട് മറ്റെന്തിനോ ഭയപ്പെട്ട് വീടാ ഓടാൻ വേണ്ടിയല്ല. ദൈവത്തിൻ്റെ മക്കൾ ഓടുന്നവരല്ല. ഓടിക്കാൻ വരുന്ന ശക്തികളെ ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് ഓടിക്കും. കാരണം ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തം ആയിട്ട് ദേശം തരികയാണ്. ഒരു ദേശത്തെയും പേടിക്കണ്ട, ഒരു സ്ഥലത്തെയും പേടിക്കണ്ട. ദൈവപുത്രൻ ആ വീട്ടിൽ വന്നാൽ, ആ സ്ഥലത്ത് വന്നാൽ, നിങ്ങളിൽ വന്നാൽ സ്ഥിതിക്ക് മാറ്റം വരും. ഹല്ലേലൂയ. ഇരുട്ടിനെ പേടിച്ചോടണ്ട, വെളിച്ചം വന്നാൽ മതി, ദൈവപുത്രൻ വന്നാൽ മതി. നീതിസൂര്യൻ വരുമ്പോൾ മരണനിഴലെല്ലാം മാറിപ്പോകും. ഇന്ന് നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് ഒതുക്കട്ടെ. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അടുത്തത് യേശു യോഹന്നാൻ്റെ സുവിശേഷം 8:12 വാക്യത്തിൽ പറഞ്ഞൊരു വാക്യമുണ്ട്: നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അടുത്ത കാര്യം ഇങ്ങനെ പറയുന്നത്: എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുളിൽ നടക്കാതിരിക്കുവാൻ ഞാൻ നിങ്ങളോട് ഇത് കൽപ്പിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ഇരുട്ടിൽ വസിക്കില്ല. കാരണം യേശു വെളിച്ചമാണ്. വെളിച്ചത്തിൽ വിശ്വസിക്കുന്നവൻ ഇരുട്ടിൽ വസിക്കാൻ പറ്റില്ല. അവനിൽ വെളിച്ചം മാത്രമേ ഉള്ളൂ. വിശ്വസിക്കുക, നിങ്ങളുടെ മേൽ കിടക്കുന്ന എല്ലാ ശാപങ്ങളും ദൈവം അഴിക്കും. ആമേൻ. ആമേൻ. നിങ്ങളെ ശപിച്ച ശാപങ്ങളൊക്കെ മാറും. സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. കാലങ്ങൾ വരുമ്പോൾ ദൈവം എല്ലാ, എന്താ പറയുന്നേ, വിപരീത എഴുത്തുകളെ ദൈവം മായ്ച്ചു കളഞ്ഞ് പൊളിച്ചെഴുതും. നിങ്ങളുടെ പേരിൽ നിങ്ങളെ അവഗണിച്ചവരുടെ നടുവിൽ നിങ്ങളുടെ പേരിൽ വലിയ നന്മകൾ ദൈവം എഴുതി ചേർക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വസിച്ചോ, ദൈവം നിങ്ങളുടെ പേര് എഴുതി വെക്കും. ആമേൻ. ഒന്ന് വിശ്വസിച്ചോ. ഇന്ന് കർത്താവ്, എനിക്കറിയത്തില്ല, ഈ ദൂതിങ്ങനെ പറയുമ്പോൾ പരിശുദ്ധാത്മ വ്യക്തികളോട് സംസാരിക്കുന്ന പോലെ, അല്ലെ, ചില ആളുകളോട് വ്യക്തമായിട്ട് ഇടപെട്ട് പറയുകയാണ്. നിങ്ങളുടെ പേര് മായ്ച്ചു കളയുന്നു പറയുന്നിടത്ത്, നിങ്ങളുടെ പേരിനവിടെ അർത്ഥമില്ല എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് തന്നെ നിങ്ങളുടെ പേര് വലിയ അക്ഷരത്തിൽ ദൈവം എഴുതി വെക്കുകയാണ്. അതൊരു പ്രോമിസായിട്ട് വിശ്വസിച്ചോ. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചോ, നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരും. അവൻ വെളിച്ചമാണ്. അവൻ്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ ഇരുളെല്ലാം മാറിപ്പോകും. പ്രിയ കർത്താവേ, നീതി സൂര്യൻ ഉദിക്കുമ്പോൾ മരണത്തിൻ്റെ നിഴൽ മാറുമെങ്കിൽ, കർത്താവെ ദേശത്തിൻ്റെ, കർത്താവെ, സ്ഥിതി മാറുമെങ്കിൽ, ഇരുട്ട് മാറുമെങ്കിൽ, ഈ കുടുംബത്തിൻ്റെ സ്ഥിതി ദൈവം മാറ്റണമേ. ദൈവത്തിൻ്റെ പുത്രൻ മുഖാന്തരം ഈ കുടുംബത്തിൻ്റെ സ്ഥിതിക്കൊരു മാറ്റം വരട്ടെ. ഈ സഹോദരന്, ഈ സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടെ ഭാവി ഇരുളടഞ്ഞതാണ്. ഇനി മുന്നോട്ട് പോകാൻ വഴി കാണുന്നില്ല. എന്ത് ചെയ്യുന്നറിയാതെ പകച്ചു നിൽക്കുകയാണല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ പുത്രൻ വരുമ്പോൾ ആ ഇരുൾ മാറിപ്പോകട്ടെ. നിന്റെ പ്രകാശത്തിൽ നിന്റെ മക്കൾ പ്രകാശം കാണട്ടെ, വഴി കാണട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ. അമേൻ. കർത്താവ് നിങ്ങൾക്കൊണ്ട് ഒരു പുത്തൻ പാത തുറക്കുകയാണ്. വിശ്വസിക്കുക. ഈ സന്ദേശം കുറേ പേർക്ക് നിങ്ങൾ പങ്കുവെക്കണം. ഗോഡ് ബ്ലസ് യു. Have a wonderful day.